ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കിടക്കുകയാണ് ജെ എം എം കോൺഗ്രസ് സഖ്യം. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കും. രാജ്ഭവനിലെത്തി സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ന് തന്നെ ഈ രാജിക്കത്ത് കൈമാറുമെന്ന് പറയുമ്പോൾ വളരെ വേഗമുണ്ടാകുമല്ലോ അടുത്ത സത്യപ്രതിജ്ഞ അച്യുതൻ? തീർച്ചയായിട്ടും ഉന്മേഷ്, ജാർഖണ്ഡിൽ 3-2 ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി നേടിയതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് റാഞ്ചിയിലെ രാജ്ഭവനിലെത്തി ഹേമന്ത് സോറൻ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറും. തുടർന്ന് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം അത് ഗവർണറെ അറിയിക്കും എന്നതാണ് ഇപ്പോൾ അവിടെ നിന്നും റാഞ്ചിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും അടുത്തതായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളായിരിക്കും അത്. റാഞ്ചിയിലെ വലിയ ഒരു വേദിയിൽ നടത്തുവാൻ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത്. അതിലേക്ക് മറ്റ് പാർട്ടികളുടെ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ആഘോഷമാക്കുവാനുള്ള ചില തയ്യാറെടുപ്പുകൾ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിപദത്തിലേക്ക് കോൺഗ്രസിനെയും ആർ ജെ ഡിയും ഉൾപ്പെടുത്തി മന്ത്രിസഭാ രൂപീകരണം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. സി പി എം എൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടേക്കും എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഭിന്നതകളൊന്നും ഇല്ലാതെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഈ സർക്കാർ രൂപീകരണത്തിലേക്ക് കൂടി കടക്കാൻ ഒരുങ്ങുകയാണ് മുന്നണി. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് നിലവിലെ വിജയത്തിനെ മങ്ങലേൽപ്പിക്കുന്നതാണ് എന്നതുകൂടി ഒരു തീരുമാനം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ അഭിപ്രായങ്ങളും ശേഖരിച്ച ശേഷം ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് ആയിരിക്കും മുന്നണി കടക്കുക. ഉന്മേഷ്, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.